നമസ്കാരം. അമൈതത്തിൽ മുങ്ങിക്കിടക്കുന്ന മാറി പുഴുത്ത ഒരാളെ ചാണകത്തിൽ മുക്കിയാൽ അദ്ദേഹത്തിന്റെ ദുർഗന്ധം മാറ്റാൻ പറ്റുമോ? ഇതാണ് ബിജെപി നേരിടുന്ന വലിയ പ്രശ്നം. അതെ, പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ബിജെപി സ്ഥാനാർത്ഥി അനിൽ ആന്റണി ആ അവസ്ഥയിലാണ് ചാണകത്തിൽ മുങ്ങിയത്. ചാണകത്തിൽ മുക്കിയെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ദുർഗന്ധം മാറ്റാൻ പറ്റുമെന്നായിരുന്നു ബിജെപി വിചാരിച്ചിരുന്നത്. അദ്ദേഹത്തെ അഖിലേന്ത്യാ സെക്രട്ടറിയാക്കി മാറ്റി, അതോടൊപ്പം കേരളത്തിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയാക്കി മാറ്റി, അതും പത്തനംതിട്ട. പി സി ജോർജിനെ പോലെ പരിണതപ്രജ്ഞനായ ആ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കി പ്രത്യേക വ്യക്താവായി മാറ്റി. ഇപ്പോൾ അമിത്ഷായുടെയും അതേപോലെ നരേന്ദ്രമോദിയുടെയും വലങ്കയും എടങ്കയുമാണ് ഈ പറയുന്ന അനിൽ ആന്റണി എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നത് മുഴുവൻ വിഷമാണ്. ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിക്ക് ചേരാത്ത വിധത്തിലുള്ള വിഭ്രാന്തിയാണ് കാണിക്കുന്നത്. സ്ഥലകാല വിഭ്രാന്തി വന്ന ഒരാളെ പോലെയാണ് അനിൽ ആന്റണി പെരുമാറുന്നത്. ആദ്യം സ്വന്തം പിതാവിനെയാണ് തള്ളിപ്പറഞ്ഞത്. ആ സ്വന്തം പിതാവിനെ എങ്ങനെയാണ് തള്ളിപ്പറഞ്ഞത്? അതായത് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടിയായിട്ടാണ് ആരെ ഉപമിച്ചത്? സ്വന്തം പിതാവ് ആന്റണിയെ. നമുക്കതൊന്ന് കേട്ടു നോക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജൂൺ 4-ാം തീയതി കഴിഞ്ഞ് ശ്രീ നരേന്ദ്രമോദി പിന്നെ 3-ാം തവണ പ്രധാനമന്ത്രിയാകും. ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാവരും ചന്ദ്രനെ നോക്കി ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുരച്ചുകൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ ഒരിക്കലും പിന്നെയും പറയുന്നു, 3-ാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദിജി തിരിച്ചു വരും, ഒരു സംശയവുമില്ല. കേട്ടല്ലോ, അതായത് കാലഹരണപ്പെട്ട ഒരു നേതാവാണ്. 84 വയസ്സായി അദ്ദേഹത്തിന്. 84 വയസ്സായി അദ്ദേഹത്തിന് സ്ഥലകാല വിഭ്രാന്തി ഉണ്ട്. അതായത് തലയും വാലും ഒന്നുമില്ല, ഇനി കാലം മാറി ചന്ദ്രനാണ്, ശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രനാണ് ആര്? മോദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇത് വന്ന ഉടൻ തന്നെ അതിനെതിരെ തട്ടിപ്പുകാരനായ അതേപോലെ വെറും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഡൽഹിയിലെ സൂപ്പർ ഇടനിലക്കാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അനിൽ ആന്റണി, അതായത് എ കെ ആന്റണിയുടെ പുന്നാരമകൻ അനിൽ ആന്റണി, അദ്ദേഹം നടത്തിയ ഡീലുകളുടെ കഥയുമായിട്ടാണ് ദല്ലാൾ നന്ദകുമാർ രംഗത്തിറങ്ങി. ഞാൻ ദല്ലാളാണെങ്കിലും സൂപ്പർ ദല്ലാളാണ് ആര്? അനിൽ ആന്റണി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പല കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, ഞാൻ നല്ല ആളൊന്നും കരുതണ്ട, പക്ഷേ അതിനെക്കാട്ടൊക്കെ വിടക്ക് സാധനമാണ് നിങ്ങളെ കൂടെയുള്ള ആൾ, കേട്ടാൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കാര്യം ക്രൈം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്ന് നമുക്ക് കേട്ട് നോക്കാം. ഡിഫൻസിലെ ഫോട്ടോ കോപ്പി എടുത്ത് വിൽപ്പനയിരുന്ന് അന്നത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു കേരള കേഡർ IAS ഉദ്യോഗസ്ഥനും ഡിഫൻസിലെ ജോയിന്റ് സെക്രട്ടറി അക്യൂസേഷൻ വന്ന് ജ്ഞാനേഷ് കുമാർ. ജ്ഞാനേഷ് കുമാർ എന്നോട് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇലക്ഷൻ കമ്മീഷൻ ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അനില്. അത് ഞാൻ പരിശോധിച്ചത്, നിഷേധിക്കട്ടെ, നിഷേധിച്ചാൽ തെളിവിട്ടു. ഞാൻ കഴിഞ്ഞ തവണ ഒരു കോൺഗ്രസ് പ്രവേശനം സംബന്ധിച്ച് ദീപ്തി മേരി വർഗീസിനെ കുറിച്ച് ഒരു ആരോപണം പറഞ്ഞു. എന്തുകൊണ്ട് അവർ കേസ് കൊടുത്തില്ല എന്റെ പേരിൽ? അവരെനിക്ക് വി വി പാറ്റ് അയച്ചു തന്നു. വിപാറ്റ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കേസ് കൊടുത്താൽ വി വി പാറ്റ് പ്രദർശിപ്പിക്കും. യെസ് വിത്ത് മീ. അതിനകത്ത് ഒരു കോഡ് ഓഫ് കോണ്ടാക്ടും വയലേഷനുമില്ല. ഓ, ഇവിഎമ്മിന്റെ കോപ്പിയല്ലേ എനിക്ക് അയച്ചെന്ന? വി വി പാറ്റിന്റെയാണ്, വോട്ടർക്ക് അർഹതയുള്ള കോപ്പിയത്. അതുപോലെ തന്നെയാണ് ഞാൻ അനിൽ ആന്റണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. വോട്ടുകൊള്ളനാണ്, അങ്ങനെ തന്നെ പറയും. ഞാനൊക്കെ തെറ്റിയും, ഞാനൊന്നും വലിയ പുണ്യവാളനൊന്നും ആവണില്ല, പക്ഷേ എനിക്ക് നിങ്ങൾ തന്ന പേരുമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് ആളുകളെ കവളിപ്പിച്ച് പണം വാങ്ങി. ഞാൻ പറയില്ലേ, പി ജെ തോമസും ബ്രോക്കറായിരുന്നു, CBC ഫോർമർ CBC സുപ്രീംകോർട്ട് സാക്കി ചെയ്ത. യെസ്, വച്ചേക്കണ എടുത്ത് ഒരു ആദ്യമേ തെളിവ് വിടുന്നതിന് കാര്യമില്ല. അയാൾ നിഷേധിക്കട്ടെ, അയാൾ എന്റെ പേരിൽ ഞാൻ പറഞ്ഞ ആരോപണത്തിനെതിരെ അയാൾ എനിക്കെതിരെ നടപടി സ്വീകരിക്കുമെങ്കിൽ നോക്കാം. ദീപ്തി മേരി വർഗീസ് ഞാൻ ഈ സമ്മേളനത്തിൽ കൂടി വിളിക്കുന്നത്, അവർ എന്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുന്നു പറഞ്ഞ ഇതുവരെ എനിക്ക് നോട്ടീസ് കിട്ടിയില്ല. കിട്ടിയിട്ട് വേണം വി വി പാറ്റ് കാണിക്കാൻ. തെളിവ് നിഷേധിക്കുമ്പോഴല്ലേ നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കണ്ടേ? നമുക്ക് വിളിക്കാം, നിഷേധിക്കട്ടെ. ആന്റണിയെ എനിക്ക് പരിചയം ഉണ്ട്, എനിക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടല്ലാണ്ട് എനിക്കറിയില്ല. അല്ല, ആന്റണിയുടെ സപ്പോർട്ടോടുകൂടി എനിക്ക് ഇപ്പോൾ അയാൾ BJP ചേർന്നത്. കാരണം ചില ഡിഫൻസ് സീക്രട്ട് ഫയലുകളെ കുറിച്ച് NDA കാലത്ത് എങ്ങനെ പുറത്തു പോയെന്നുള്ള അന്വേഷണം തുടങ്ങിയപ്പോഴാണ് നിക്കക്കല്ലില്ലാതെ ഇപ്പോൾ പ്രഫുൽ പട്ടേലിനെ വൈറ്റ് വാഷ് ചെയ്ത് കൊടുത്തല്ലേ. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്താൽ മതിയല്ല, ജോയിൻ ചെയ്ത പ്രശ്നം തീർന്നല്ലോ, അന്വേഷണം ഇല്ലല്ലോ. ഇനി അയാള് ഡൽഹി പോയി JP നന്ദയെ കണ്ട്,
എനിക്ക് ഇലക്ഷൻ ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു പഴയ ഡിഫൻസ് കോപ്പി കൊടുത്തതിന്റെ പൈസ എവിടെയെന്ന് ചോദിച്ചു. അയാൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് പണമില്ല, അയാൾ ഡൽഹിയിൽ പോയി വെള്ളം ഉണ്ടാക്കി. ചോദിച്ചു വെള്ളം ഉണ്ടാക്കി, എനിക്ക് പൈസ ഇല്ല പ്രചരണത്തിന്. അപ്പൊ ആ ചോദിച്ചു പഴയതൊക്കെ ഇരുപ്പില്ലേ എടുക്കുന്നു പറഞ്ഞു. മനസ്സിലായി? ഇപ്പൊ സജീവായി, ശ്രദ്ധിക്കട്ടെ. കാരണം കേരളത്തിലെ NDA സ്ഥാനാർത്ഥികൾക്ക് പണം വന്നിട്ടില്ല, എന്തോ സാങ്കേതിക തടസ്സത്തിൽ കിടക്കുന്നു, ബോണ്ടോ എന്തോ പ്രശ്നം കൊണ്ട്. അപ്പൊ ഇന്ന് സുരേഷ് ഗോപിയുടെ അവിടുത്തെ ആ നിയോജകമണ്ഡലം നോക്കുന്ന ഗുരുവായൂര് സോറി മണലൂർ നിയോജകമണ്ഡലത്തിന് ഇൻചാർജ് പറഞ്ഞ് 2000 രൂപ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ബോണ്ടൊന്നും ആയില്ലേ എന്ന് ചോദിച്ചു, വന്നിട്ടില്ല. അപ്പൊ ഇയാൾ പോയി വെള്ളം ഉണ്ടാക്കി കേരളത്തിന് വേണ്ടി. കേട്ടല്ലോ, ഇദ്ദേഹം AK Anani പ്രതിരോധ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ രഹസ്യരേഖകൾ, ആയുധ ഇടപാടടക്കമുള്ള വലിയ രേഖകളാണ്, HODM രാജ്യസുരക്ഷ അടക്കമുള്ള രേഖകളാണ് ആന്റണിയുടെ ഫയലിലുള്ള രഹസ്യ കയ്യിലുണ്ടായിരുന്നത്. എന്നാൽ മകനെന്ന സ്വാദത്തിൽ ഉപയോഗിച്ച് അദ്ദേഹം കടന്നു കയറുകയും പലതിനെയും ഫോട്ടോ കോപ്പി എടുത്ത് പലർക്കും വിറ്റു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, 25 ലക്ഷം രൂപ ഒരു CBI പ്രോസിക്യൂട്ടർക്ക് ആവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് വേണ്ടി നന്ദകുമാർ കൊടുത്തു. അത് പിന്നീട് PJ Kurian അതേപോലെയുള്ള ഇടപെടലുകളൊക്കെ നടത്തിയിട്ടാണ് 5 തവണയും അടക്കി കൊടുത്തത് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തലിൽ വന്നതോടുകൂടിയിട്ട് അദ്ദേഹം തിരിച്ച് പറയുന്നതൊന്നും ഒരു തലയും വാലുമില്ലാത്ത രൂപത്തിലാണ്. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാണിക്കുന്ന വിഭ്രാന്തികളാണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യത്തിലും അദ്ദേഹം കൃത്യമായി മറുപടി പറയുന്നില്ല. കൃത്യമായി അദ്ദേഹത്തിന് നേരിട്ട് പറഞ്ഞു, ഞാൻ 25 ലക്ഷം വാങ്ങിയിട്ടുണ്ടോ ഇല്ലേ, ഇന്ന സ്ഥലത്ത് 25 ലക്ഷമായി വാങ്ങിയിട്ട് ബാഗിൽ പോയിട്ടുണ്ടോ ഇല്ലേ, ഈ കാര്യത്തിനൊന്നും അദ്ദേഹം മറുപടി പറയുന്നില്ല. പകരം സ്വന്തം പിതാവിനെ തള്ളിപ്പറഞ്ഞു, PJ Kurianനെ തള്ളിപ്പറഞ്ഞു, പിന്നെ സകലരെയും തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ ഈ വെഴുപ്പ് പാണ്ഡത്തെയാണ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ, അതായത് പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJP ക്കാർ കെട്ടിക്കൊണ്ട് നടക്കേണ്ടത്. ഒരു വെഴുപ്പ് പാണ്ഡത്തിൻ്റെ കെട്ടിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും BJP ക്കില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ BJP പത്തനംതിട്ട നിലയിലും പത്തനംതിട്ട ജില്ലയിലും ഉണ്ടാക്കിയിരിക്കുന്നത്. കിട്ടേണ്ട, നേടിയെടുക്കാവുന്ന ഒരു സീറ്റിനെ എങ്ങനെ ഇല്ലാതാക്കാം, ആ രൂപത്തിലാണ് പത്തനംതിട്ടയിൽ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു വെഴുപ്പ് പാണ്ഡം, എങ്ങനെയുള്ള വെഴുപ്പ് പാണ്ഡം, അമേധ്യത്തിൽ മുങ്ങിക്കിടക്കുന്ന വെഴുപ്പ് പാണ്ഡത്തെ ചാണകത്തിൽ മുക്കിയെടുത്തപ്പോൾ അമേധ്യത്തിൻ്റെ ദുർഗന്ധം മാറുമോ? ഇല്ല, മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അത് അമിത്ഷായുടെയും അതേപോലെ നരേന്ദ്രമോദിയുടെയും ശരീരത്തിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു. BJP യുടെ മൊത്തത്തിൽ അത് വ്യാപിച്ചിരിക്കുന്നു. എന്തിനാണ് BJP ഇത്തരത്തിലുള്ള ആളുകളെ, കള്ളന്മാരെ BJP യിൽ കൊണ്ടു ചേർക്കുന്നത്? വർഷങ്ങളായി ത്യാഗം ചെയ്ത് അടികൊണ്ട് ഇടികൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരുടെയൊക്കെ എല്ലാം തന്നെ ഒരു വിലയും കൽപ്പിക്കാതെ, ഒരു അണി പോലുമില്ലാത്ത, ഒരാളെ പോലും കൊണ്ടുവരാൻ കഴിവില്ലാത്ത, ഒരാൾക്കൂട്ടത്തെ പോലും സ്വന്തമായി സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത, ഒരു സ്ഥലത്ത് നിന്നാൽ ഒരു വോട്ട് പോലും നേടാൻ കഴിവില്ലാത്ത അനിൽ ആന്റണി AK Anani മകനാണെന്നുള്ള പേരിൽ മാത്രം ജീവിച്ചിട്ടുള്ള അദ്ദേഹം സ്വന്തം പിതാവിനെ തള്ളിപ്പറഞ്ഞ്, സ്വന്തം അതുവരെ അദ്ദേഹത്തെ വളർത്തിയെടുത്തുള്ള കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് വരുമ്പോൾ ആലോചിക്കണ്ടേ അദ്ദേഹം BJP യെയും വിറ്റ് പായ്ശയാക്കാനാണ് വരുന്നതെന്നുള്ളത്? അങ്ങനെ നരേന്ദ്രമോദിയും അമിത്ഷായും മനസ്സിലാക്കണ്ടേ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകാരനാണ് BJP യിലേക്ക് വന്നിരിക്കുന്നത്? ആ BJP യിലേക്ക് വന്ന ആളെ പത്തനംതിട്ട പോലുള്ള ശബരിമല സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്ത് അവിടെ ഒരു സീറ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതിലപ്പുറം നാണക്കേടുണ്ടോ? അതുതന്നെയാണ് കൃത്യമായി PC ജോർജ് പറഞ്ഞത്. ഒരു കാട്ട് കള്ളനായിരുന്നു കോൺഗ്രസിലുള്ളപ്പോൾ ആര്? അനിൽ ആന്റണി. അത് കൃത്യമായി PC ജോർജ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കാം. പ്രതിരോധ അപ്പനും മകനോടൊക്കെ നമ്മൾ ഇടപെടേണ്ടത്, അവരെ തീർത്തോളം പേടിക്കൊന്നും വേണ്ട. ഒരു അതൊരു കാര്യമില്ല, ഞാൻ മുഴുവൻ നോക്കി. നീ 2013 25 ലക്ഷം രൂപ കൊടുത്തെന്നാണ് ആ മഹാൻ പറയുന്നത്. അല്ല, എല്ലാം ഞാൻ അറിയില്ലേ, അറിയാൻ പറ്റുന്നത് എല്ലാം ഞാൻ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. രസം എന്താണെന്ന് അറിയോ? 2013 ആരാത് PC യോടെ പറയുന്നത് അത് തന്നെയാണ്. 2013 അനിൽ ആന്റണി എന്ന് പറഞ്ഞാൽ 10-25 വയസ്സുള്ള കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരൻ മുഴുവൻ കളവാന്ന് തർക്കം വല്ലതല്ലോ. ആ കളവിൻ്റെ ഒരു ഭാഗമാണത്. അത് അനിൽ ആന്റണിയാണോ AK Anani ആണോ? AK Anani കാശ് മുടിക്കുന്ന എനിക്ക് വിശ്വാസം വരുന്നില്ല. മുഴുവൻ കോൺഗ്രസ്സുകാരും കെട്ടുകെട്ടല്ലേ ഈ പരിപാടി. കോൺഗ്രസ് എവിടെയെങ്കിലും പോകണ്ടോ? ഇന്ത്യ രാജ്യത്തില്ലെന്നായില്ലേ? ആർക്കറിയാം കോൺഗ്രസ് സംസ്കാരത്തിൽ കാശ് മുടിക്കാൻ കുഴപ്പമില്ല, അതുകൊണ്ട് അറിയത്തില്ല.
ഏതായാലും ഞാൻ ഇന്നലെ ചോദിച്ചു സത്യമായി അവൻ ചേട്ടാ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നോട് പറഞ്ഞു അയാൾ പറയുന്നതല്ലേ എനിക്കറിയാവൂ ഏതായാലും ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് പറയുന്നു അത് കോൺഗ്രസ് സംസ്കാരത്തിൽ കാശ് മേടിച്ചിട്ടാണ് കോൺഗ്രസ്സുകാരെ തീർത്തോളം ഞങ്ങളോട് ചോദി ഞങ്ങൾ ബി ജെ പിയാണ് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ഞങ്ങളോട് ചേർന്നതിന് ശേഷം സ്ഥാനാർത്ഥിയായ ശേഷം ഈ കേരളത്തിലോ ലോകത്ത് ആരോടെങ്കിലുമോ ഒരു പൈസയുടെ അഴിമതി നടത്താൻ അനിൽ ആന്റ് ശ്രമിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അവർ സ്ഥാനാർത്ഥി നിങ്ങൾ വിഡ്രോ ചെയ്തേക്കാവുന്നു പോരെ മുമ്പ് മേടിച്ച് നമ്മൾ തന്നെ ചെയ്യാനാ കോൺഗ്രസ് തീർക്കാൻ കക്കാത്തിന് ആരെങ്കിലും ഉണ്ടോ അത് നമ്മളോട് പറഞ്ഞിട്ട് വല്ല കാര്യമാണ് ഏ ഇപ്പം ഇവരുടെ ആരോടും അനുസരിച്ച് ആന്റണിക്ക് പരി പങ്കുണ്ട് കാരണം ആക്ക് ആന്റണി അദ്ദേഹം കൈക്കൂലി മേടിക്കുന്ന പറ്റി ഞാൻ വിശ്വസിക്കുന്നില്ല എന്നോട് ക്ഷമിക്കണം ഇതുപോലൊരു ഭാഗത്ത് മണ്ണിനും ചൂണ്ടാമൻ കൊള്ളു കലെന്നൊക്കെ വേണേൽ ഞാൻ പറയാം കാരണം ഒരു ഗുണവുമില്ല അയാൾ മാ കൊടുക്കണം ആദ്യം വിട വിടുക്കണ വൈകിട്ട് വൈകം വിടുക്കണവൻ മലയിറക്കണ ഇല്ലെന്നേ എന്നോട് സത്യം ചെയ്തു ഞാൻ ചോദിച്ചു മരുന്ന് ഇവല്ല മേടിച്ചതാണോ അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ എന്തിനു മേടിക്കണം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ആ പയ്യന് ഭയങ്കരമായ ഐറ്റം വലിയ വിദഗ്ധനാണ് ചെറുക്കൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല എ കെ ആന്റിയുടെ പാരമ്പര്യത്തിൽ കൈക്കൂലി മേടിക്കുകയല്ലോ പാരമ്പര്യം വെച്ച് സാധ്യമില്ല കോൺഗ്രസ് ചേർന്നത് കൊണ്ട് വലിയ അബദ്ധമോ കാണിച്ചോ എന്ന് എനിക്കറിയത്തില്ല കേട്ടല്ലോ അതായത് അനിൽ ആന്റണി ഒരു കാട്ടുകള്ളനാണ് ആ കാട്ടുകള്ളൻ അവിടെ നിന്ന് വന്നാൽ ഇങ്ങോട്ട് വന്നാൽ കാട്ടുകള്ളനാതെ അല്ലാതെയും മാറുമോ ബി ജെ പിയിലേക്ക് മാറുമ്പോഴേക്ക് ഇതെല്ലാം മാറാൻ പറ്റുമോ അത് ചിന്തിപ്പിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ബി ജെ പിയുടെ നേതൃത്വമാണ് ബി ജെ പി എന്ന് പറയുന്ന നരേന്ദ്രമോദി കെട്ടിപ്പടുത്ത ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവിൻ്റെ സൽകൃതിയും അതേപോലെ യശസ്സും മുതലെടുത്ത് അതിനെയെല്ലാം വെട്ടി കോടികൾ ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ് കൃത്യമായി ദല്ലാളം നന്ദകുമാർ പറഞ്ഞെന്താണ് ഈ അനിൽ ആന്റണി ബി ജെ പിയിലെത്തിയിട്ടുള്ളത് അദ്ദേഹം പിടിക്കപ്പെടുമെന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഈ കാട്ടുകള്ളന്മാരെയെല്ലാം ബി ജെ പിയിൽ കൊണ്ടുവന്ന് ബി ജെ പി അടക്കം ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥാപനമായി ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി എന്തിനാണ് വളർത്തുന്നത് ഉള്ള ഐശ്വര്യമുള്ള ആളുകളെയും കൊണ്ട് നടന്നപ്പോലെ ശോഭാ സുരേന്ദ്രനെ പോലെ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെയെല്ലാം ഇത്രയും കാലം ചവിട്ടിത്താഴ്ത്തി മൂലക്കിട്ടുള്ള ഈ പാർട്ടി ഇത്രയും കാട്ടുകള്ളന്മാരെയൊക്കെ തലയിൽ കയറ്റി കൊണ്ടു നടക്കേണ്ട ആവശ്യമെന്ത് അതുകൊണ്ട് നേട്ടമെന്ത് ഇപ്പോൾ മൊത്തം കേരളത്തിലെ പാർട്ടി നാറിയിരിക്കണം അല്ലെ തന്നെ നാറിയിട്ടാണ് നടക്കുന്നത് കേരളത്തിലെ വി മുരളീധരനും കെ സുരേന്ദ്രനും എല്ലാം പിണറായി വിജയനെ ചുമന്ന് ചുമന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ കേസുകളും അട്ടിമറിച്ച് ഇതുവരെ തൊടാൻ പോലും ആർക്കും ധൈര്യം കൊടുക്കാത്ത വിധത്തിൽ അദ്ദേഹത്തിനെ ഒരു മറയാക്കി പിടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ബി ജെ പി പ്രവർത്തകർ 90% ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാർക്കെതിരാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിനും എതിരാണ് കൃത്യമായി ശോഭാ സുരേന്ദ്രൻ പറയുന്നൊരു വാചകമുണ്ട് പ്രധാനമന്ത്രിക്ക് കൃത്യമായിട്ട് അറിയാം ഈ പിണറായി വിജയൻ കാട്ടുകള്ളനാണെന്നും അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് എന്തുകൊണ്ടാണ് പിന്നീട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഈ പറയുന്ന പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും ഈ ഇവരെ അറസ്റ്റ് ചെയ്യാത്ത പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്ത പിണറായി വിജയൻ്റെ കുടുംബത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാത്തത് ഇത്രയും കാലം ലാവ്ലിൻ കേസൊക്കെ 6.5 വർഷമായിട്ട് 38 തവണയായിട്ട് മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ത് കച്ചവടമാണ് ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകർ അതുകൊണ്ട് തന്നെ ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യും യു ഡി എഫിനെ ഇത്തവണ വിജയിപ്പിക്കും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കുന്നത് ആറ്റിങ്ങലും അതേപോലെ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട്ടിലും അതേപോലെ പത്തനംതിട്ടയിലുമെല്ലാം ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ നിന്നിട്ടുള്ള കച്ചവടം ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിച്ച് തോൽപ്പിക്കുമെന്നാണ് അവിടുത്തെ ബി ജെ പി പ്രവർത്തകർ ആണയിട്ടുള്ളത് ഇത്ര പ്രവർത്തകരാണ് ക്രൈമിനോട് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് കഷ്ടം എന്നല്ലാതെ എന്താ പറയേണ്ടത് ഒരു അഖിലേന്ത്യാ പാർട്ടി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവിൻ്റെ കീഴിൽ ശോഭിക്കേണ്ട ഘട്ടത്തിൽ കേരളം മുഴുവൻ കേരളം മാത്രം എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല അതിൻ്റെ ഉത്തരമാണ് ഈ നാറിയ നേതാക്കന്മാരാണ് ബി ജെ പിയെ നശിപ്പിച്ചിട്ടുള്ളത് അവരെയാണ് ഇവിടുന്ന് ആദ്യം ഒട്ടിക്കേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഈ അനിൽ ആന്റണി കൂടി വന്നപ്പോൾ നാറി പൊഴുത്തിരിക്കുന്നു ഈ പാർട്ടി എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം